ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നുകൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൈൻഡിങ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിച്ചു വരാറുള്ള ഏതാനും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഡ്രസ്സിംഗ് ആൻഡ് ഡ്രോയിങ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ എ ഗ്രൈൻഡിംഗ് വീൽ ഓപ്ഷൻ ബി മില്ലിംഗ് കട്ടർ ഓപ്ഷൻ സി നേളിംഗ് ടൂൾ ഓപ്ഷൻ ഡി ഗ്യാങ് ഡ്രില്ലിംഗ് ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഗ്രൈൻഡിംഗ് വീൽ എന്തുകൊണ്ടാണ് എന്താണ് നമ്മൾ ഈ ഡ്രസ്സിങ്ങും ട്രൂയിങ്ങും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാൾ നമ്മൾ ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കട്ടിങ് എബിലിറ്റി റെഡ്യൂസ് ആവുന്നുണ്ട് അപ്പോൾ ഈ കട്ടിങ് എബിലിറ്റി നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ട്രൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിന് ഷേപ്പ് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഉണ്ടാകുന്ന ഷേപ്പിനെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രൂയിങ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ലെക്റ്റർ റെപ്രസെൻറ്റ് എ ഗ്രൈൻഡിങ് വീൽ ഓഫ് മീഡിയം ഗ്രേഡ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ മീഡിയം ഗ്രേഡ് ഗ്രൈൻഡിംഗ് വീലിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഏത് ആൽഫബറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എം ആണ് എം എന്ന് പറഞ്ഞ ഗ്രേഡ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ മീഡിയം ഗ്രേഡ് ഉള്ള ഒരു ഗ്രൈൻഡിംഗ് വീലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഒരു ഗ്രൈൻഡിങ് വീൽ സ്പെസിഫിക്കേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് എക്സാമ്പിൾ ഫിഫ്റ്റി വൺ എ തേർട്ടി സിക്സ് എൽ ഫൈവ് വി ട്വന്റി ത്രീ അപ്പോൾ ഇതിനകത്ത് ഓരോ ടൈമും എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് സോ ഫിഫ്റ്റി വൺ ഫസ്റ്റ് ടൈം അതെന്ന് പറഞ്ഞ് മാനുഫാക്ചർ സിമ്പിൾ അത് മാനുഫാക്ചർ ഓപ്ഷണലായിട്ട് യൂസ് ചെയ്യാം ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എക്സാക്ട് കൈൻഡ് ഓഫ് അബ്രാസീവ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട് മാനുഫാക്ചർക്ക് അത് യൂസ് ചെയ്യാം രണ്ടാമത്തെ ടൈം എ എന്ന് പറയുന്നതാണ് അബ്രാസീവ് ടൈപ്പ് അപ്പോൾ അബ്രാസീവ് ടൈപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ ടൈം യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് സോ അതിന് രണ്ട് കോഡുകളാണ് സാധാരണ വരാറുള്ളത് എയും സിയും അലൂമിനിയം ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ എയും സിലിക്കൺ കാർബൈഡ് ആണെങ്കിൽ സിയും ഇനി മൂന്നാമത്തെ ടൈം മൂന്നാമത്തെ ടൈം തേർട്ടി സിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അത് അബ്രാസിവ് ഗ്രെയിൻ സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് സോ അബ്രാസി ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത് മീഡിയം ഉണ്ട് ഫൈൻ ഉണ്ട് വെരി ഫൈൻ ഉണ്ട് ഈ നാല് ഗ്രേഡ് ഉണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറും ഏതാണെന്നാണ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എയ്റ്റ് ടു ട്വൻറ്റി ഫോർ ആണെന്നുണ്ടെങ്കിൽ കോയേഴ്സ് ആയിട്ടുള്ള അബ്രാസി ഗ്രെയിൻസ് ആയിരിക്കും തേർട്ടി ടു സിക്സ്റ്റി ആണെന്നുണ്ടെങ്കിൽ മീഡിയം ടൈപ്പ് അബ്രാസിവ് സൈസ് അബ്രാസി ഗ്രെയിൻസ് ആയിരിക്കും ഫൈൻ അബ്രാസി ഗ്രെയിൻസിന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെവൻറ്റി ടു വൺ എയ്റ്റി ഈ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ ഏതെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യുന്നത് വെരി ഫൈൻ ആയിട്ടുള്ള അബ്രാസീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടു ട്വൻറ്റി ടു സിക്സ് സിക്സ് ഹൺഡ്രഡ് വരെയുള്ള റേഞ്ചിലുള്ള ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും അതിന് ശേഷം എൽ അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ എൽ എന്ന് പറഞ്ഞ ടൈം അവിടെ ഗ്രേഡ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്ന പാർട്ട് അപ്പോൾ ഈ മീഡിയം ഗ്രേഡ് ഗ്രേഡ് മീഡിയം ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈം യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചത് അപ്പോൾ മീഡിയം ഗ്രേഡിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് മീഡിയം ഗ്രേഡിൽ അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓപ്ഷനിലകത്ത് എം തന്നിട്ടുണ്ട് അപ്പോൾ ഈ എം എന്ന് പറഞ്ഞ ടൈമാണ് എം എന്ന് പറഞ്ഞ ആൽഫബറ്റാണ് മീഡിയം ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഗ്രൈൻഡിങ് വീലിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്ത ടൈം എന്ന് പറയുന്ന സ്ട്രക്ചറിനെ കാണിക്കാൻ വേണ്ടിയാണ് ഗ്രൈൻഡിങ് വീലിൻ്റെ സ്ട്രക്ചറിനെ കാണിക്കാൻ വേണ്ടിയാണ് രണ്ട് സ്ട്രക്ചർ ആണുള്ളത് ഓപ്പൺ സ്ട്രക്ചറുമുണ്ട് ഡെൻസ് സ്ട്രക്ചറും ഉണ്ട് അപ്പോൾ ഓപ്പൺ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ടു എബോ ആയിരിക്കും നമ്മൾ ഓപ്പൺ സ്ട്രക്ചറിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഡെൻസ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ വൺ ടു ഫോർട്ടീൻ വരെ നമ്പറുകൾ നമ്മൾ ഡെൻസ് സ്ട്രക്ചറിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും അത് കഴിഞ്ഞിവിടുന്ന അടുത്ത ആൽഫബറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് ബോണ്ടാണ് നമ്മൾ എന്ത് ബൈൻഡിങ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് അബ്രാസി ഗ്രെയിൻസിനെ നമ്മൾ ഒരുമിച്ച് നിർത്തുന്നത് സോ അതിന് പല കോഡുകളുണ്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസനോയിഡ് ആയിരിക്കും ഇ എന്ന് പറഞ്ഞാൽ ആയിരിക്കും ഒ എന്ന് പറഞ്ഞാൽ ഓക്സിക്ലോറൈഡ് ആയിരിക്കും ആർ എന്ന് പറഞ്ഞാൽ റബ്ബർ ആയിരിക്കും ആർ എഫ് എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് റബ്ബർ ആയിരിക്കും എസ് എന്ന് പറഞ്ഞാൽ സിലിക്കേറ്റ് ആയിരിക്കും വി എന്ന് പറഞ്ഞാൽ വിട്രിഫൈഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ പോർഷനിൽ നിന്ന് സാധാരണയായി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇതിനകത്ത് ഏതൊക്കെ ടൈമുകൾ തന്നിട്ട് അത് എന്തുവാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബോണ്ടിനകത്ത് തന്നെ ഏതെങ്കിലും ലെറ്റർ തരും സപ്പോസ് ആർ തന്നിട്ട് ഇതിനെ ഇൻഡിക്കേറ്റ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ സിലിക്കേറ്റ് ബോണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ആൽഫബറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായി ചോദിക്കാറുണ്ട് ഇനി ലാസ്റ്റ് ടൈം ട്വൻ്റി ആ ട്വൻറ്റി എന്ന് പറയുന്നതും മാനുഫാക്ചറർ പ്രൈവറ്റ് മാർക്കിങ്ങിന് വേണ്ടി കൊടുക്കുന്നത് അതും ഓപ്ഷണലാണ് പക്ഷേ ഈ എ ടു വി എ പറയുള്ള ടേമുകൾ അത് എല്ലാ ഗ്രാൻഡ് ഗ്രാൻഡിംഗ് വിയിലും ഉണ്ടാവും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും പിന്നെ എൻഡിലും വരുന്ന രണ്ട് ടേമുകൾ അത് ഓപ്ഷനലായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം മാർക്കിംഗ് സിസ്റ്റം ദ ഗ്രൈൻഡിങ് മാർക്കിംഗ് സിസ്റ്റം ഓഫ് ഗ്രൈൻഡിംഗ് വിൽ സിലിക്കൺ കാർബൈഡ് വീൽ ഇസ് ഡിനോട്ടഡ്ഡ് ബൈ വിച്ച് ലെറ്റർ അപ്പോൾ നമുക്ക് മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്ത സ്ലൈഡ് തന്നെ ഒന്നുകൂടെ യൂസ് ചെയ്യാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളോടൊക്കെ സിലിക്കൺ കാർബൈഡ് ആയിട്ട് സിലിക്കൺ കാർബൈഡ് ആയിട്ടുള്ള അബ്രാസി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന കണ്ടീഷനിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ലെറ്റർ യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ് നമുക്ക് ചിലപ്പോൾ നിങ്ങൾ നമ്മൾ ഒരു നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് കയറി എസ് ആയതുകൊണ്ട് സിലിക്കൺ കാർബൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക സിലിക്കൺ കാർബണെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് സി ആണ് യൂസ് ചെയ്യുന്നത് രണ്ട് മെറ്റീരിയലാണ് കോമൺ ആയിട്ട് ഗ്രൈൻഡിംഗ് വീല് മാനുഫാക്ചർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അലൂമിനിയോ ഓക്സൈഡും സിലിക്കൺ കാർബൈഡും അലൂമിനിയം ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ എ എന്നും സിലിക്കൺ കാർബൈഡ് ആണെന്നുണ്ടെങ്കിൽ സി എന്ന ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ വൈൽ ഗ്രൈൻഡിംഗ് സോഫ്റ്റ് മെറ്റൽസ് ദ ചിപ്പ് ആർ ക്ലോഗഡ് ബിറ്റ്വീൻ ദ അബ്രാസി പാർട്ടിക്കൽസ് ഓഫ് ദി ഗ്രൈൻഡിംഗ് വീൽ ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഓപ്ഷൻ എ ക്ലോഗിങ് ഓപ്ഷൻ ബി ഗ്ലേസിംഗ് ഓപ്ഷൻ സി ലോഡിങ് ഓപ്ഷൻ ഡി പിന്നിങ് ഇപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലോഡിംഗ് ആണ് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽസിനെ മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ റിമൂവ് ആവുന്ന ചിപ്പ് എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് വീലിൻ്റെ ഇടയിൽ ഗ്രൈൻഡിംഗ് വീലിൻ്റെ അബ്രാസീവ് പാർട്ടിക്കിൾസിന് ഇടയിൽ ക്ലോഗ് ഇടാൻ സാധ്യതയുണ്ട് സോ ഇതിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഇതാ ഇവിടെ ഒരു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്ലോഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൺഫ്യൂസ് ആയിട്ട് ചിലപ്പോൾ ക്ലോഗിങ് സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെയല്ല അതിന് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ലോഡിംഗ് ആണ് നമ്മൾ വീല് ലോഡ്ഡായെന്നാണ് പറയുന്നത് അപ്പോൾ വീല് ലോഡാവെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ അബ്രസിവ് പാർട്ടിക്കിൾസിനിടയ്ക്ക് ഇടയ്ക്ക് വർക്ക് പീസിൻ്റെ സർഫസിൽ നിന്ന് റിമൂവ് ആകുന്ന ചിപ്പുകൾ അതിനുള്ളിലേക്ക് കയറുന്നതും അങ്ങനെ ലോ വീ വീലിൻ്റെ വെയിറ്റ് കൂടും അങ്ങനെ കട്ടിങ് പ്രോപ്പറായിട്ട് നടക്കില്ല അങ്ങനെ പല ഡിസഡ്വാൻറ്റേജുകളും ഉണ്ടാവും സോ ആ കണ്ടീഷനാണ് നമ്മൾ ലോഡഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോഡിങ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഗ്രൈൻഡിങ് വീൽ ഈസ് യൂസ്ഡ് ടു ഗ്രൈൻഡ് ഹാർഡ് മെറ്റീരിയൽ അപ്പോൾ ഹാർഡ് മെറ്റീരിയലിനെ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഗ്രൈൻഡിംഗ് വീൽ യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സോഫ്റ്റ് ഗ്രേഡഡ് വീലാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണ് സോഫ്റ്റ് ഗ്രേഡഡ് വീൽ മീഡിയം ഗ്രേഡഡ് വീൽ ഹാർഡ് ഗ്രേഡഡ് വീൽ നൺ ഓഫ് ദീസ് അപ്പോൾ ഇതിൽ നിന്ന് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നമ്മൾ മെഷീൻ ചെയ്യാൻ സോഫ്റ്റ് ഗ്രേഡഡ് വീലും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ ഹാർഡ് ഗ്രേഡഡ് വീലുമാണ് യൂസ് ചെയ്യുന്നത് സോ എന്തിനു വേണ്ടിയാണ് അങ്ങനത്തെ ഒരു റീസൺ വരാൻ കാര്യം എന്നാണ് നമുക്ക് നോക്കാം എ സോഫ്റ്റ് ബോണ്ട് പെർമിറ്റ്സ് ഗ്രെയിൻസ് ടു ബ്രേക്ക് എവേ മോർ റാപ്പിഡ്ലി ദാൻ എ ഹാർഡ് വൺ ആൻഡ് ഷുഡ് ബി യൂസ്ഡ് ദ അബ്രാസി ബിക്കും റാപ്പിഡ്ലി ഡൾഡ് ഓർ ബ്ലണ്ട് ദാറ്റ് ഈസ് ഗ്രൈൻഡിംഗ് ദാറ്റ് ഈസ് വെൻ ഗ്രൈൻഡിങ് ഹാർഡ് മെറ്റീരിയൽ നമ്മൾ ഹാർഡ് മെറ്റീരിയൽ മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൈൻഡിംഗിൻ്റെ സർഫസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എന്തോ പെട്ടെന്നോ അത് പെട്ടെന്ന് ഡള്ളായി പോവുകയും ചെയ്യും ബ്ലണ്ടായി പോവുകയും ചെയ്യുന്നുണ്ട് സോ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള വീൽസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള വീൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ആ വളരെ പെട്ടെന്ന് പുതിയതായിട്ടുള്ള ഗ്രേ ഗ്രെയിൻസ് എക്സ്പോസ് ചെയ്തിട്ട് മെറ്റീരിയൽ റിമൂവൽ പോസിബിൾ ആക്കി ആക്കിത്തരികയാണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഹാർഡ് മെറ്റീരിയൽസിനെ ഹാർഡ് ആയിട്ടുള്ള ഒരു ഗ്രേ വെയിൽ ഉപയോഗിച്ച് നമ്മൾ മെഷീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഗ്ലേസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുകയും പ്രോപ്പറായിട്ട് കട്ടിങ് നടക്കാതെയും വരും സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഹാർഡ് മെറ്റീരിയൽസിനെ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ സോഫ്റ്റ് ഗ്രേഡ് ആയിട്ടുള്ള വീൽസ് ആണ് യൂസ് ചെയ്യുന്നത് അടുത്ത പോയിന്റ് എന്നാണ് പറയുന്നത് ഹാർഡ് ബോണ്ട് ദ അബ്രാസീവ് ഗ്രെയിൻസ് ടു ഗ്രെയിൻസ് ലോങ്ങർ ആൻഡ് ഷുഡ് ബി യൂസ് വെൻ ഗ്രൈൻഡിങ് സോഫ്റ്റ് മെറ്റീരിയൽ അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് ആയിട്ടുള്ള അബ്രസീവ് ഗ്രെയിൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് മെഷീൻ ചെയ്യാവുന്നതാണ് ആ കണ്ടീഷനിൽ നമുക്ക് പ്രോപ്പറായിട്ട് കട്ടിങ് നോർമലായിട്ട് നടന്നോളും കാരണം മെറ്റീരിയൽ വളരെ ഈ സോഫ്റ്റ് മെറ്റീരിയൽസിന് മെഷീൻ ചെയ്യുന്നതുകൊണ്ട് വളരെ ഈസിയായിട്ട് നമ്മുടെ മെറ്റീരിയൽ വർക്ക് പീസിൻ്റെ സർഫസിൽ നിന്ന് റിമൂവ് ആയി പോകുന്നുണ്ട് പക്ഷേ ഹാർഡ് മെറ്റീരിയലിന് മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള അബ്രാസീവ് പാർട്ടുകൾ വന്ന് വർക്ക് പീസിൻ്റെ സർഫസിൽ കൊണ്ടായ ടാങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് കട്ടിങ് നടക്കൂ ആ കാരണത്താൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ഗ്രേഡ് വീൽസ് ആയിരിക്കും